അന്ധകാരത്തിന്റെ പുതുവിളിച്ചം. രക്തബന്ധം എവിടെ, മനുഷ്യത്വം എവിടെ, പറയൂ സോദരരെ. പീഡനം സർവത്ര പീഡനം. സ്ത്രീ അമ്മയാണു പെങ്ങളാണു, സ്ത്രീ അമ്മയാണു പെങ്ങളാണ് എന്നുദ്ഘോഷിക്കുന്നവരെ പറയൂ പറയൂ, അമേരിക്കയിൽ പീഡനം ചായ കുടിക്കുമ്പോൾ എന്നാരോ പറഞ്ഞു. ഇവിടെയോ കള്ളുകുടിക്കും പോലെ അന്ധകാരത്തിന്റെ പുതുവെളിച്ചം, അന്ധകാരത്തിന്റെ പുതുവെളിച്ചം. എന്ത് പറ്റി മല്ലിയ, എന്തിനാ കരയുന്നേ? എന്റെ കവിത ഫീൽ ചെയ്തല്ലേ, എനിക്ക് സന്തോഷമായി. ഈ കവിത ഞാൻ അവാർഡിന് അയക്കുന്നുണ്ട്. കവിതയൊന്നും അല്ല, വീട്ടിൽ മൊത്തം പ്രശ്നം. അരൂപേച്ചേട്ടനും അപ്പ അമ്മ എപ്പോഴും എന്നെ അങ്ങ് വഴക്ക് പറയുക. എന്നാ മല്ലിയ പോ, എനിക്ക് ഇച്ചിരി എഴുതാനുണ്ട്. അമ്മേന്റെ ചേച്ചി എവിടെ? എന്റെ പ്രശ്നം പരിഹാരം കണ്ടേ പറ്റുള്ളൂ, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. മല്ലിക പോ, അവരിവിടില്ല. ഇതെന്താ, കൗൺസിലിംഗ് സെന്റർ ആണോ? വീട്ടിലും പ്രശ്നം, നാട്ടിലും പ്രശ്നം. പിന്നെ അർജുനന്റെ കവിത കേൾക്കുമ്പോഴാ ഒരു സമാധാനം കിട്ടുന്ന മനസ്സിന്. അർജുനേട്ടൻ തെരസിന്ന് കവിത പറയത്തില്ലേ, അപ്പൊ ഞാൻ ജനാല തുറന്നിട്ട് കേൾക്കാറുണ്ട്. അല്ല സത്യം. പിന്നെ കുഞ്ഞിനെ ഉറക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞ അന്ന് മല്ലി വന്ന് എന്നെ തെറി വിളിച്ചില്ലായിരുന്നു? ഓ, അത് പിന്നെ കുഞ്ഞ് ഉറങ്ങാനായിട്ട് വഴക്കിട്ടപ്പോ ഞാൻ അങ്ങ് പറഞ്ഞതിട്ടെ. സത്യം പറയട്ടെ, അർജുനേട്ടന്റെ ഒരു ആരാധികയാ ഞാൻ. അയ്യോ, എന്തു അർജുനേട്ടാ? നീ എങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. ഓഫീസിലും വീട്ടിലും എല്ലാവർക്കും എന്റെ കവിത പരമ പുച്ഛവാ. അറിയാവോ എന്തുവാ? ഞാൻ കവിത എഴുതിയ പേപ്പർ കൊണ്ട് അമ്മ കോഴിത്തീട്ടം തുടച്ചിട്ടുണ്ട്. അതുപോലെ എന്റെ സ്വന്തം ഭാര്യ ഞാൻ എഴുതിയ കവിത എഴുതിയ പേപ്പറിനകത്താ മീൻ വെട്ടിയ എന്റെ മിച്ചം എല്ലാം കൂടെ കളയുന്നത്. അറിയാവോ, എന്റെ ഭർത്താവില്ലേ രൂപേഷേട്ടൻ, ഒരു വരി പോലും തികച്ച എഴുതുകയല്ല. കലാബോധം എന്ന് പറഞ്ഞാൽ തൊട്ട് നീണ്ടിട്ടില്ല അർജുനേട്ടാ. ബ്ലഡി ഫൂൾ അല്ലേ അർജുനേട്ടാ? അതെ, എനിക്ക് ഞാൻ പറഞ്ഞ തരൂ, എനിക്കൊരു ഓട്ടോഗ്രാഫ് തരൂ തരൂ. എന്തൊരു വളർച്ചയാ എന്റെ ജീവിതത്തിന്. അല്ലെങ്കിൽ വേണ്ട, കൈ തന്ന. എഴുതന്നേ. കനലല്ല കനവാണ് ജീവിതം, മഹാകവി അർജുനൻ. പോരെ പോരാ. പിന്നെ എനിക്ക് അതിനെ കൂടെ നിന്ന് ഒരു ഫോട്ടോയും കൊണ്ട് എടുക്കണം. ഇപ്പം എടുക്കാം. ഇനി ഞാനും ഒരു ഫോട്ടോ എടുക്കട്ടെ? വേണോ? എന്റെ ആദ്യത്തെ ആരാധികയല്ലേ. ഇനി ഞാൻ പോട്ടെ അർജുനേട്ടാ, അമ്മയും ചേച്ചിയും വന്നിട്ട് വരാം, പിന്നെ വരാം. മല്ലികയിരിക്ക്, എന്റെ പുതിയ കവിത കാണാമറയത്തെ നീർക്കോലി ഞാൻ ഒന്നുകൂടെ പാടാം. എനിക്ക് ചോറ് വെക്കണം. രൂപേഷേട്ടനുണ്ടെന്നേ വീട്ടില്? ഇന്ന് രൂപേഷ് വെക്കും. മല്ലികയിരിക്ക്, ഞാനേ തൽക്കാലം ഈ ഒരു കവിത പാടാം. എന്റെ ആരാധികയിരിക്ക് പാടട്ടെ. അന്ധകാരത്തിന്റെ പുതുവെളിച്ചം. രക്തബന്ധം എവിടെ, മനുഷ്യത്വം എവിടെ, പറയൂ സോദരരെ. പീഡനം സർവത്ര പീഡനം. സ്ത്രീ അമ്മയാണ് പെങ്ങളാണ് എന്ന് ഉദ്ഘോഷിക്കുന്നവരെ പറയൂ. എന്തോടാ ഇവിടെ ബിർച്ചടി, ഞാൻ ചോദിക്കട്ടെ, എന്തുവാടി, എന്താണ് ഇവിടെ? ഞങ്ങൾ ഇവിടെ ഇല്ലാത്തപ്പോ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇവിടെ വരരുതെന്ന്? അത് ഞങ്ങൾ ഇവിടെ ഇല്ലാത്ത സമയം നോക്കി നീ എന്തിനാണ് ഇവിടെ വന്നേ? ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോ മേ, നിന്റെ കണ്ണൊക്കെ ചുമന്ന് കിടക്കുന്നുണ്ടല്ലോ, നീ എന്താ കരഞ്ഞോ? അതെ, കരഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ. ഞാൻ എന്റെ വീട്ടിൽ ഒരു പ്രശ്നം പറയാൻ വേണ്ടി വന്ന അമ്മേ, വന്നപ്പോ നിങ്ങളില്ല, അപ്പൊ കുറച്ച് ടൈം പാസ് ആവട്ടെ എന്ന് ചോദിച്ചാൽ അർജുനേട്ടന്റെ കവിത കേട്ടു.
നിന്റെ വീട്ടില് പ്രശ്നം പറയാൻ വേണ്ടി വന്നതാ ഞാന്. അയ്യോ എന്തോ മോളെ നിന്റെ വീട്ടിൽ പ്രശ്നം, മക്കൾ അവിടെ ഇരുന്ന് ചോദിക്കട്ടെ. അയ്യോ നമ്മൾ ഇതൊന്ന് തീർത്ത് കൊടുക്കണ്ടേ മോളെ. ഇനി വന്നേ എന്തുവാ ചോദിക്ക, എന്തുവാ ചോദിച്ചേ. അമ്മേ രൂപേഷണ്ണം തന്നെ അമ്മേ പ്രശ്നം. ഇന്നലെ തന്നെ രൂപേഷേട്ടൻ മീൻ വാങ്ങിച്ചോണ്ട് വന്നേ. ഞാൻ കഴിക്കാത്തതും അമ്മ കഴിക്കുന്നതും. ഞാൻ ഒരു പിടി ചോറുണ്ടിട്ടില്ല അമ്മ ഇന്നവരെ. അയ്യോ കഷ്ടം, മൂക്ക് വിശക്കുന്നു. എന്നാ ഇവിടെ നിന്ന് ചോറ് തരട്ടെ. വേണ്ട അമ്മേ, പിന്നെ മതി, ഈ പ്രശ്നം ഒന്ന് തീർത്ത് തരണേ. നമ്മുടെ കുടുംബം ഒരു മാതൃക കുടുംബമായി നമുക്ക് അഭിമാനിക്കാം അല്ലേ അമ്മേ. പിന്നെ നമ്മുടെ കുടുംബം നമ്മളെ കണ്ടുപിടിക്കേ. ഈ പ്രശ്നം എങ്ങനെ പോയാലേ ഡൈവോഴ്സ് എടുക്കും. അയ്യോ അങ്ങനൊന്നും പറയില്ലേ മോളെ. അയ്യോ അത്രത്തോളം ഒന്നും വേണ്ട കേട്ടോ. എന്നിട്ട് മീൻ എന്തോ ചെയ്തു പിന്നെ? മീൻ കറിയൊക്കെ വെച്ച് കൊടുത്തു. അമ്മയും മോനും കൂടെ തിന്നോ. ദൈവമേ, എന്നിട്ടൊന്നും കഴിച്ചില്ല? ഇല്ലെന്നേ, എനിക്ക് ഇഷ്ടമല്ല. എന്തോ മീൻ ഇഷ്ടമല്ലെന്നോ? അതോ കൊണ്ടുവന്നോ? ഫാസ്റ്റിംഗ് നല്ലതാ, ഒന്ന് കുറയും. പക്ഷെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. അമ്മ കഴിച്ചു. അത് കുഴപ്പമില്ല കേട്ടോ, അമ്മയല്ലേ കഴിച്ചത്. അമ്മേ നിങ്ങൾ ഒന്ന് വിളിച്ച് ഉപദേശിക്കണം കേട്ടോ, ഈ പ്രശ്നം ഒന്ന് തീർത്തു തരണം. ആ തീർത്തു തരാം, ഒന്നും മോള് വിഷമിക്കണ്ട. പക്ഷേ മോളോട് ഞാനൊരു കാര്യം പറയട്ടെ, മോളുടെ ഈ ദുശാട്ടി അങ്ങ് കളയണം കേട്ടോ. ഒന്നിനും ഇങ്ങനെ വാശി പിടിച്ച് ദേഷ്യപ്പെടുവൊന്നും ചെയ്യരുത്. അതാണ് എന്റെ മോളെ പോലെ കേട്ടോ. ഒന്നിനും ഒരു ദേഷ്യവും ഇല്ല, ശാഠ്യവും ഇല്ല. ഈ ദുശാട്ടി നമ്മൾ ഉപേക്ഷിച്ചേക്കണം, ഉപേക്ഷിക്കണം. ഇപ്പൊ തന്നെ അവൾക്ക് തലവേദനയാന്ന് പറഞ്ഞപ്പോ ഞാൻ കൊണ്ടുപോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊടുത്തു. ഞങ്ങൾ ഡോക്ടറെ അടുത്ത് പോയച്ചും വരുവാ. നിങ്ങൾ സ്നേഹം, എന്റെ മരുമോളെ നിനക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. ഞാൻ നോക്കുന്നത് എന്നെ കാണുന്നുണ്ടല്ലോ ഇല്ലയോ. എന്റെ ഇടക്കിടക്ക് ഇവിടെ ഓരോ ശബ്ദമൊക്കെ കേക്കുന്നതേ ടിവിയിലാ. മല്ലിയോട് ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ രൂപേഷ് കൊണ്ടുവന്ന മീന് അത് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു രൂപേഷിനും ഇഷ്ടപ്പെട്ടു, അവര് കഴിച്ചു. മല്ലിയൊക്കെ ഇഷ്ടമല്ല. പക്ഷെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി അങ്ങ് കഴിച്ചേക്കണം. ആ കഴിക്കണം, അപ്പൊ പ്രശ്നം തീരും. അതെ അതെ, എന്റെ മരുമോൾ അങ്ങനെ. അവക്ക് വേണ്ടെങ്കിലും ശരി തന്നെ, അവളത് കഴിച്ചിരിക്കും. ഇപ്പൊ എന്തായാലും തൽക്കാലം മല്ലിക ചെല്ലേ, അമ്മയും രൂപേഷിനെയും വിളിച്ച് ഞങ്ങള് സംസാരിക്കാം. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിനെ മാതൃകയാക്കിയാൽ ഒരു പ്രശ്നവും ഉണ്ടാവത്തില്ല, ഒന്നും ഉണ്ടാവത്തില്ല. ഇതാണ് മാതൃകാ മന്ദിരം എന്ന് മോൾ അങ്ങ് വിചാരിച്ചോ കേട്ടോ. ഞാൻ പിന്നെ മല്ലിക ചെല്ല. ആ പ്രാന്തം പിന്നെയും തുടങ്ങി. പ്രാന്തന്റെ കവിത ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട് ഈ ലോകത്തില്.